നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ് ട്രെൻഡ് പിന്തുടരുക എന്നത്. ഒരു കോമഡി പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോമഡി സിനിമകളുടെ ഒരു ചാകര തന്നെയായിരിക്കും മലയാള സിനിമയിൽ. ഇപ്പൊ കോമഡി ട്രെൻഡാണെന്ന് പറഞ്ഞ് എല്ലാ മിമിക്രിക്കാരും വെച്ചൊരു പടം എടുത്തു. ഇപ്പൊ കടക്കാരെ വിളിക്കുമ്പോ ഞാൻ മിമിക്രി കാണിക്കുക. ഒരു ത്രില്ലർ ഇറങ്ങിയാൽ പിന്നെ ത്രില്ലറുകളുടെ ചാകരയാണ്. അഞ്ചാം പാതിരയ്ക്ക് ശേഷം നമ്മളത് കണ്ടതുമാണ്. എത്ര എത്ര സൈക്കോ ത്രില്ലർ സിനിമകളാണ് പിന്നീട് മലയാളത്തിൽ വന്നത്. അതൊന്ന് ഒതുങ്ങിയതും മലയാള സിനിമ അടുത്ത ട്രെൻഡ് പിടിച്ചു. അതാണ് കോർട്ട് റൂം ഡ്രാമകൾ. ആ വിഭാഗത്തിൽ ഈ ഒരു വർഷം മാത്രം മലയാളത്തിൽ വന്നത് നിരവധി സിനിമകളാണ്. കോടതി പശ്ചാത്തലമായി വരുന്ന സിനിമകൾ കാണാൻ ഒരു പ്രത്യേക രസമാണ്. കോടതിയിൽ നടക്കുന്ന വാദവും പ്രതിവാദവും അവിടെ നടക്കുന്ന ട്വിസ്റ്റുകളും ഏതൊരു പ്രേക്ഷകനെയും പിടിച്ചിരുത്താൻ പോകുന്നതാണ്. കോർട്ട് റൂം ഡ്രാമ എന്ന ജോണർ തന്നെ ലോക സിനിമയിലെ ഏറ്റവും ആരാധകരുള്ള ജോണറുകളിൽ ഒന്നാണ്. ഒഴുക്കുള്ള സംഭാഷണ രംഗങ്ങളാണ് ഏതൊരു കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയെയും മികവുറ്റതാക്കുന്നത്. താരതമ്യേന മലയാളത്തിൽ കുറവാണെങ്കിലും ഇവിടെയും ഉണ്ടായിട്ടുണ്ട് മികച്ച കോർട്ട് റൂം സിനിമകൾ. സൂര്യകൃഷ്ണമൂർത്തിയുടെ തിരക്കഥയിൽ മാധവ് രാംദാസൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി 2011 പുറത്തിറങ്ങിയ മേൽവിലാസം അതിൽ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്. രസമെന്തെന്ന് വെച്ചാൽ ഈ വർഷം മാത്രം, അതായത് 2022 മാത്രം കോടതി പശ്ചാത്തലമാക്കി മലയാളത്തിൽ വന്നത് 10 സിനിമകളാണ്. ഭയങ്കരം തന്നെ. അതിൽ പലതും തിയേറ്ററുകളിൽ വൻ വിജയമാവുകയും ചെയ്തു. അത്തരത്തിൽ ഈ വർഷം ഒന്നിനു പുറകെ ഒന്നായി എല്ലാ മാസവും വന്ന കോർട്ട് റൂം സിനിമകളുടെ ചാകരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നാരദൻ. കോർട്ട് റൂം ഡ്രാമ ജോണറിൽ ഈ വർഷം ആദ്യമിറങ്ങിയ സിനിമ നാരദനായിരുന്നു. 2022 മാർച്ചിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ഉണ്ണിയാറിൻ്റെ തിരക്കഥയിൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയാണ് നാരദൻ. ടൊവിനോയായിരുന്നു ചിത്രത്തിലെ നായകൻ. അതേസമയം വില്ലൻ എന്നും വേണമെങ്കിൽ പറയാം. ശിവാജിയോ നാന്ദ, എംജിആറോ നാന്ദ. നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു നായക കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ടോവിനോ ചെയ്ത ചന്ദ്രപ്രകാശ് അഥവാ CP എന്ന കഥാപാത്രം. നാരദൻ ഒരു സക്സസ് സിനിമയൊന്നും ആയിരുന്നില്ല. അത് പ്രേക്ഷകരുമായി കണക്റ്റാകുന്ന രീതിയിൽ ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. ഒരുപാട് സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു നാരദൻ്റെതെങ്കിലും അത് ഒരു സിനിമ എന്ന നിലയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിന് ആയില്ല. എന്നിരുന്നാലും ആദ്യ പകുതിയിൽ കാണിക്കുന്ന ചാനലുകൾ തമ്മിലുള്ള കിടമത്സരങ്ങളും മറ്റുമൊക്കെ അത്യാവശ്യം രസകരമായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ വളരെ അപ്രതീക്ഷിതമായി സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയായി മാറുകയാണ്. രണ്ടാം പകുതി മുഴുവൻ ഒരു കോടതി മുറിയിൽ തന്നെയാണ് കഥ നടക്കുന്നത്. സിനിമയിൽ വന്ന മറ്റാരെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കോടതി തന്നെയാണ്. ചെറിയ രീതിയിലെങ്കിലും പ്രേക്ഷകർക്ക് രോമാഞ്ചം നൽകാൻ കോടതി രംഗങ്ങൾക്കായി. കോടതിയിലെ വാദവും പ്രതിവാദവും കുറച്ച് രസമായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ ചോദി എന്ന ജഡ്ജി കഥാപാത്രവും മികച്ചതായിരുന്നു. അത്യാവശ്യം റിയലിസ്റ്റിക്കായ ഒരു കോടതിയാണ് ആഷിഖ് അബു ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ സിനിമാറ്റിക്കായ ചില പഞ്ചുകളും മറ്റുമൊക്കെ അതിലും ഉണ്ടായിരുന്നു. എന്തായാലും കോടതി പശ്ചാത്തലമായി വന്ന ഈ വർഷത്തെ ആദ്യ സിനിമയായ നാരദൻ തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ജനഗണമന. നാരദന് ശേഷം തൊട്ടടുത്ത മാസം, അതായത് 2022 മാർച്ചിൽ നാരദൻ റിലീസായപ്പോൾ 2022 ഏപ്രിലാണ് മലയാളത്തിൽ അടുത്ത കോടതി സിനിമ വരുന്നത്. ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി വന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ ജനഗണമന. പൃഥ്വിരാജ് മാത്രമല്ല സുരാജ് വെഞ്ഞാറമൂടും വേണമെങ്കിൽ നായകനാണെന്ന് പറയാം. സിനിമയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഒരു കോടതി പശ്ചാത്തലമായിട്ടാണ്. സിനിമയുടെ ആദ്യ പകുതി സുരാജ് വെഞ്ഞാറമൂട് കൊണ്ടുപോയെങ്കിൽ സിനിമയുടെ രണ്ടാം പകുതി മൊത്തമായി തന്നെ പൃഥ്വി ഇങ്ങ് എടുത്തു. ഒരു അധ്യാപികയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത്. രണ്ടാം പകുതി ആയതോടെ മലയാളത്തിലെ ഏറ്റവും മികച്ച കോർട്ട് റൂം ഡ്രാമയിലേക്ക് സിനിമ ട്രാക്ക് മാറ്റുന്നു. പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തതിനും മുകളിലുള്ളൊരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ നൽകിയത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളിൽ പലരും പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും സിനിമയിലെ കോടതിയിൽ നായകൻ പറഞ്ഞു പോകുന്നു. അത് സിനിമയുമായി പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിക്കാൻ ഒരു കാരണമായി. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നതാണല്ലോ നിലവിലെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു ടാഗ് ലൈൻ. അതിനിട്ടൊരു കൊട്ടുകൂടിയാണ് സിനിമ. നമ്മൾ ഏറെ ഞെട്ടലോടെ കണ്ട നമ്മുടെ നാട്ടിൽ നടന്ന പല റിയൽ ലൈഫ് ഇൻസിഡൻസും നമുക്ക് ഈ സിനിമയിൽ കാണാം. അങ്ങനെ ജനഗണമന സിനിമയിൽ പറഞ്ഞു പോകുന്ന റിയൽ ലൈഫ് ഇൻസിഡൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ മുന്നേ നമ്മുടെ ചാനൽ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. വലിയ വ്യൂസൊന്നും ഇല്ല, പക്ഷേ അതൊരു നല്ല വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഈ വർഷം വന്ന മറ്റു പല സിനിമകളിലും നമ്മൾ കണ്ടത് തികച്ചും റിയലിസ്റ്റിക്കായ കോടതി രംഗങ്ങളാണെങ്കിൽ
ഇവിടെ അതിന് നേർ വിപരീതമായി തികച്ചും സിനിമാറ്റിക്കായി കാണുന്ന ഓരോ പ്രേക്ഷകനും ഗൂസ് ബമ്പ് നൽകുന്ന കോടതി രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ഭാരതമാണ്. ജനഗണമനയിലെ കോടതി രംഗങ്ങൾ തീ പാർന്ന ഡയലോഗുകൾ കൊണ്ടും പൃഥ്വിരാജിന്റെ ഗംഭീര ഡയലോഗ് ഡെലിവറി കൊണ്ടും ഒക്കെ തിയേറ്ററുകളിൽ കയ്യടി വാങ്ങിക്കൂട്ടി. 50 കോടി ക്ലബിൽ ഇടം നേടി പടം ബ്ലോക്ക് ബസ്റ്റർ ആവുകയും പിന്നീട് നെറ്റ്ഫ്ലിക്സ് റിലീസിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ചിത്രത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈയിടെ സാക്ഷാൽ രാജമൗലി വരെ ചിത്രത്തെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. കോർട്ട്റൂം ഡ്രാമയായി വന്ന ഈ വർഷം ബ്ലോക്ക് ബസ്റ്റർ ആയി മാറിയ ആദ്യ സിനിമയായി മാറി അങ്ങനെ ജനഗണമന. വാശി ജനഗണമനയ്ക്ക് ശേഷം, അതായത് ഏപ്രിലിൽ റിലീസായ ജനഗണമനയ്ക്ക് ശേഷം മെയ് മാസത്തിൽ ഇത്തരം ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും തൊട്ടടുത്ത മാസം തന്നെ, അതായത് അടുത്ത ജൂണിൽ തന്നെ അടുത്ത കോർട്ട്റൂം പടം വന്നു. നവാഗതനായ വിഷ്ണു ജി രാഘവ് തിരക്കഥയും സംവിധാനവും ചെയ്ത സിനിമ വാശി. ടൊവിനോ അഡ്വക്കേറ്റ് എബിനായും കീർത്തി അഡ്വക്കേറ്റ് മാധവിയായും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തി. മുന്നേ പറഞ്ഞ മറ്റു സിനിമകൾ ആദ്യ പകുതിയിൽ വേറൊരു കഥ പറഞ്ഞിട്ട് രണ്ടാം പകുതി കോടതിയിലേക്ക് കയറിയപ്പോൾ, ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ, തീരുന്നത് വരെയും കോടതി തന്നെ. നായകനും നായികയും വക്കീലായതുകൊണ്ട് തന്നെ സിനിമയിൽ കോടതിയോ വക്കീലോ വരാത്ത ഒരു രംഗം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു പടം മുഴുവൻ. ഒരു നിയമവ്യവസ്ഥയാകുമ്പോൾ അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് നീതി ലഭിക്കേണ്ടത്. അത് ഒരു അടിസ്ഥാന അവകാശമാണ്. ആ ഒരു അവകാശത്തെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നൊരു ചിത്രമായിരുന്നു വാശി. ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ് കൺസെൻറ്റ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു വിഷയമാണ്. അത്തരത്തിലുള്ളൊരു വിഷയത്തെ മാക്സിമം സിമ്പിളായി അവതരിപ്പിച്ച ഒരു സിനിമ കൂടിയാണ് വാശി. കൊമേഴ്ഷ്യൽ എലമെൻറ്റുകൾ സിനിമയിൽ ഒരുപാടുണ്ട്. ഈ കുടുംബം, സെൻറ്റിമെൻറ്റ്സ്, പെണ്ണ് കാണൽ, കല്യാണം, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചാണ് സംവിധായകൻ വാശി ചെയ്തിരിക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് സംവിധായകൻ വാശിയിലെ കോടതി രംഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4 വർഷത്തോളം ഇതിൻ്റെ സ്ക്രിപ്റ്റിനും റിസർച്ചിനും വേണ്ടി ചിലവഴിച്ചാണ് സംവിധായകൻ ഈ തിരക്കഥ ഒരുക്കിയത്. ചിലരൊക്കെ സിനിമ കണ്ടിട്ട് പറഞ്ഞിരുന്നു കോടതി രംഗങ്ങൾക്ക് ഒരു പഞ്ചില്ലെന്ന്. അതിന് കാരണമായതും ഈ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ്. യഥാർത്ഥ കോടതിയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, അത് നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലെ പരസ്പരം പഞ്ച് ഡയലോഗ് അടിക്കുന്ന വക്കീലന്മാരും മണ്ടത്തരം പറയുന്ന ജഡ്ജികളും ഒന്നും ഉള്ളൊരു കോടതിയൊന്നും ആയിരിക്കില്ല. പരമ ബോറായിരിക്കും. അങ്ങനെ സത്യസന്ധമായി കോടതിയെ അവതരിപ്പിച്ച കാര്യത്തിൽ വാശി ഒരു കയ്യടി അർഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തത് കാരണം സിനിമ എൻഗേജിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആകാതെ പോവുകയും തിയേറ്ററുകളിൽ സിനിമയ്ക്ക് വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയാതെ ഒരു ആവറേജ് പടമായി ഒതുങ്ങേണ്ടി വരികയും ചെയ്തു. അത് ഒരു സങ്കടം തന്നെയാണ്. മഹാവീര്യർ. ജൂണിൽ വന്ന വാശിക്ക് തൊട്ടു പിന്നാലെ ജൂലൈയിൽ റിലീസായ മറ്റൊരു കോർട്ട്റൂം ചിത്രമാണ് മഹാവീര്യർ. എം മുകുന്ദൻ്റെ കഥയെ ആസ്പദമാക്കി എബ്രിഡ്ഷെയിൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച മാജിക്കൽ റിയലിസത്തിൻ്റെയും ഫാൻറ്റസിയുടെയും അകമ്പടിയുടെ കഥ പറഞ്ഞ സിനിമയാണ് മഹാവീര്യർ. നിവിൻ പോളിയും ആസിഫ് അലിയുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. മലയാള സിനിമ ഇപ്പോൾ പരീക്ഷണ സിനിമകൾ ചെയ്യാൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത ഒരു ഇൻഡസ്ട്രിയാണ്. അത്തരത്തിലൊരു മികച്ച പരീക്ഷണ ചിത്രമായിരുന്നു മഹാവീര്യർ. മഹാവീര്യർ സത്യത്തിൽ ഫാൻറ്റസിയുടെ കണ്ണടയിലൂടെ കഥ പറയുന്ന, അതിലൂടെ പ്രതിഫലിക്കുന്ന സാമൂഹിക വ്യാഖ്യാനമാണ്. രാജവാഴ്ച നടന്നിരുന്ന കാലത്തെയും ജനാധിപത്യ കാലത്തെയും തമ്മിൽ കണക്ട് ചെയ്തുള്ള ഒരു പരീക്ഷണ ശ്രമമാണ് സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. സിനിമയിലെ ഏറ്റവും രസമുള്ള ഏരിയ അത് കോടതി രംഗങ്ങൾ തന്നെയാണ്. മറ്റാരെക്കാളും സിനിമയിൽ സ്കോർ ചെയ്തത് കോടതി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോടതിയിൽ വന്ന തമാശകളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കായിരുന്നു. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ കോടതി രംഗങ്ങൾ ഈ സിനിമയിൽ വഹിച്ച പങ്ക് അത് ചെറുതല്ല. തുടക്കം മുതൽ തന്നെ കോടതിയിൽ കഥ പറഞ്ഞ ചിത്രത്തിൻ്റെ ആദ്യ പകുതി എല്ലാത്തരം പ്രേക്ഷകർക്കും ദഹിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കോടതിയിലേക്ക് ഫാൻറ്റസി കടന്നു വന്ന ശേഷം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിനായില്ല. റിയലിസ്റ്റിക് കോടതിയും സിനിമാറ്റിക് കോടതിയും ഡ്രാമാറ്റിക് കോടതിയും ഒക്കെ കണ്ട മലയാള സിനിമയിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു ഫാൻറ്റസി കോടതിയായിരുന്നു മഹാവീര്യറിലേത്. പറഞ്ഞിട്ടെന്ത് കാര്യം, പടം തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറി. ഇനി വരും കാലങ്ങളിൽ ചിത്രം പ്രശംസകൾ പിടിച്ചുപറ്റും എന്ന് പ്രതീക്ഷിക്കാം. നാത്താം കേസുകോട്. മഹാവീര്യറിന് പിന്നാലെ തൊട്ടടുത്ത മാസം, അതായത് ഓഗസ്റ്റിൽ റിലീസായ ചിത്രമായിരുന്നു എന്നാത്താം കേസുകോട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്കും കനകം കാമിനി കലഹം എന്ന ഒ ടി ടി സിനിമയ്ക്കും ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് എന്നാത്താം കേസുകോട്. കുഞ്ചാക്കോ ബോബൻ നായകനായി വന്ന സിനിമയിൽ കോടതി നല്ലൊരു വേഷം തന്നെ ചെയ്യുന്നുണ്ട്.
സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ കഥയറിയാതെ തന്നെ ചിലർ റോഡിൽ കുഴിയെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ താൻ കേസ് കൂടെ ബഹിഷ്കരിച്ചത് അന്ന് സിനിമയ്ക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. ചുളുവിൽ സിനിമയ്ക്ക് കിട്ടിയൊരു പ്രൊമോഷൻ കൂടിയായിരുന്നു അത്. കോടതി രംഗങ്ങളും അതുകൂടാതെ നായകൻ രാജീവൻ്റെ ലൈഫും ഒക്കെ വളരെ നന്നായി വളരെ റിയലിസ്റ്റിക്കായിട്ട് തന്നെ സംവിധായകൻ രതീഷ് പൊതുവാൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് നന്നായി ഗുണം ചെയ്തിട്ടുമുണ്ട്. കാസർഗോഡ് ഭാഷ സിനിമയിൽ ഉപയോഗിക്കാൻ സംവിധായകൻ കാണിച്ച ധൈര്യമാണ് ഈ സിനിമയുടെ പ്രധാന ഒരു ഹൈലൈറ്റ്. സിനിമയെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നതിൽ ആ ലാംഗ്വേജ് വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. റിയലിസ്റ്റിക്കായിട്ട് തന്നെയാണ് കോടതിയെ സംവിധായകൻ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെയും ചിലയിടങ്ങളിൽ കോടതിയും ജഡ്ജിയും ആ റിയലിസ്റ്റിക്കിൻ്റെ അതിർവരമ്പ് ഭേദിച്ച് ഇതാകണമടാ കോടതി എന്ന് നമ്മളെക്കൊണ്ട് പറയിക്കുന്നുമുണ്ട്. കോടതിയിൽ വന്ന എല്ലാവരോടും ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ അതുകൊണ്ടായി. വക്കീലന്മാരും ജഡ്ജിയും സാക്ഷിയും പോലീസുകാരനും വാച്ച്മാനും എന്തിന് കോടതിയിലെ പ്രാവുകൾ പോലും ഈ കോടതി സിനിമയിൽ കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇത്രയും മനസ്സ് നിറഞ്ഞ് ചിരിച്ച് അടുത്തെങ്ങും ആരും കോടതി വിട്ടിട്ടില്ല, അല്ല സോറി തിയേറ്റർ വിട്ടിട്ടില്ല. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ഓഗസ്റ്റിലെ കേസ് കൊടുത്തതിന് ശേഷം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ അടുത്തൊരു കോടതി പടം വരുന്നത്. നവംബറിൽ പുതുമുഖ സംവിധായകൻ അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. വിനീത് ശ്രീനിവാസനായിരുന്നു സിനിമയിലെ നായകൻ. സിനിമ പറയുന്ന കണ്ടന്റ് കൊണ്ടും അത് പറയാൻ സംവിധായകൻ സ്വീകരിച്ച രീതി കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഏതറ്റം വരെ പോകാനും യാതൊരുവിധ മടിയും കാണിക്കാത്ത അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ആ മുകുന്ദനുണ്ണിയായി വിനീത് ശ്രീനിവാസൻ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പറ്റുന്ന പോലെയൊക്കെ സിനിമ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ക്ലീഷകളെയൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കോടതി രംഗങ്ങൾ സിനിമയിൽ കാര്യമായി വന്നു പോകുന്നില്ലെങ്കിലും കോടതി സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. കേസുകളും അതിലെ പഴുതുകളുമൊക്കെയാണ് സിനിമയുടെ മെയിൻ അട്രാക്ഷൻ. സിനിമ ഇനിയും കാണാത്തവരാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ഓവർ ആക്കുന്നില്ല. സൗദി വെള്ളയ്ക്ക. ഓപ്പറേഷൻ ജാവ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തി തിരക്കഥയും സംവിധാനവും ചെയ്ത് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന സിനിമയാണ് സൗദി വെള്ളയ്ക്ക. നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകളിൽ ഒരുപാട് പാളിച്ചകൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ആ അവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു കുഞ്ഞു സിനിമയാണ് സൗദി വെള്ളയ്ക്ക. അതിനോടൊപ്പം തന്നെ കുറച്ചു സാധാരണ മനുഷ്യരുടെ ജീവിതത്തെയും ചേർത്ത് വയ്ക്കുന്നുണ്ട് സിനിമ. നീതിയും വിധിയും വിചാരണയും ഒക്കെ കാത്ത് നമ്മുടെയൊക്കെ കോടതികളിൽ, അതായത് ഇന്ത്യയിലെ കോടതികളിൽ ഏതാണ്ട് ഇനിയും കെട്ടിക്കിടക്കുന്നത് 43 മില്യൺ കേസുകളാണ്. അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട സാധാരണക്കാരായ കുറച്ച് മനുഷ്യരുടെ ജീവിതകഥ പറയാൻ ശ്രമിക്കുകയാണ് സംവിധായകൻ സൗദി വെള്ളക്കയിലൂടെ. റിയലിസ്റ്റിക് കോടതിയും സിനിമയിൽ അങ്ങിങ്ങായി വന്നുപോകുന്ന തമാശകളും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന രംഗങ്ങളും സിനിമയുടെ വിജയത്തിന് കാരണമായി. അത് കാരണം സിനിമ പ്രേക്ഷകരുമായി വളരെയധികം കണക്ട് ചെയ്തു നിന്നു. കോടതിയിൽ വരുന്ന ഒരു കേസ്, ആ കേസിലുണ്ടാകുന്ന കാലതാമസം, അത് മനുഷ്യരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഇതിലും നന്നായി ഇനി പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനു മുകളിൽ ഇനി പോത്തച്ചന് വായിക്കാനില്ല. പറ്റുന്ന എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. ഇമോഷണലി നമ്മളെ വല്ലാതെ കണക്ട് ആക്കുന്ന ഒരു വളരെ സത്യസന്ധമായൊരു അപ്രോച്ചാണ് സൗദി വെള്ളയ്ക്ക. ഇനി ഇതൊക്കെ കൂടാതെ ശ്രീനാഥ് വാസിയെ നായകനാക്കി സജിത്ത് ചന്ദ്രസേനൻ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നമുക്ക് കോടതിയിൽ കാണാം. അതായത് ഇനി വരാനിരിക്കുന്ന സിനിമകളിലും കോടതി തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. ഇനിയും കോടതി ബേസ് ചെയ്ത് 2-3 പടങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിയുന്നത്. വരാനുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം, തൽക്കാലം നിർത്തട്ടെ. അപ്പോൾ ഇനിയും ഈ വർഷം ഇതുപോലെ കോടതി ബേസ് ചെയ്ത് വേറെ സിനിമകളൊക്കെ ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.